ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന് വേണ്ടി പോസ്റ്റർ. മാരാരിക്കുളം ഭാഗത്താണ് വ്യാപകമായി പോസ്റ്റർ പതിച്ചത്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പാണ് മണ്ഡലത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം ജില്ലാ നേതൃത്വം ഉറപ്പിക്കുന്നുണ്ടോ? ജില്ലാ നേതൃത്വവും ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരും കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച മട്ടിലാണ് മുന്നോട്ട് പോകുന്നത്. കെ സി തന്നെയായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആലപ്പുഴയെ മത്സരിക്കുന്നതെന്നാണ് നേതാക്കൾ എല്ലാവരും പറയുന്നത്. ഇതിന്റെ തെളിവെന്നോണമാണ് മാരാരിക്കുളം മേഖലയിൽ വ്യാപകമായി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന് വോട്ട് ചെയ്യുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മുഴുവൻ സ്ഥലങ്ങളിലും പോസ്റ്റർ പതിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് ഈ പോസ്റ്ററുകളെല്ലാം പതിച്ചത്. അത്ര ആളുകൾ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കെ സി വേണുഗോപാൽ തന്നെയാണ് ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള ഉറപ്പിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും മുന്നോട്ട് പോകുന്നത്. കെ സിയുടെ സ്ഥാനാർത്ഥിത്വം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ തോതിൽ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. കെ സി വേണുഗോപാലിന്റെ പോസ്റ്ററുകൾ ആലപ്പുഴയിൽ സജീവമായിരിക്കുന്നു. ആർ ശ്രീജിത്താണ് ഇപ്പോൾ അതേക്കുറിച്ച് വിശദീകരിച്ചത്. പ്രവർത്തകർ എങ്ങനെ പ്രതികരിക്കുന്നു ആലപ്പുഴയിലെ പോസ്റ്റർ പതിച്ച പ്രവർത്തകർ? പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ മനസ്സിലെല്ലാവരും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത്. കെ സിക്കും അത് നിർബന്ധം അറിയാവുന്ന ഒരു സാഹചര്യമാണ്. സംസാരിക്കുന്ന വരുന്ന വിളിക്കുന്ന കോളുകളിലെല്ലാം കെ സി വേണുഗോപാലാണെന്നുള്ള രീതിയിൽ പ്രചരണം ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിനകത്ത് ഒരു മാറ്റവും ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ആവശ്യത്തോടെ കരുത്തോടെ മുന്നോട്ട് തന്നെയാണ്. ഭൂരിപക്ഷം എത്ര കൂടും എന്നുള്ളത് മാത്രമേ നോക്കാനുള്ളൂ. മത്സരിക്കുന്നുണ്ടെങ്കിൽ ആലപ്പുഴയിലാണ് മത്സരിക്കുക. ആലപ്പുഴയോട് വൈകാരികമായ അടുപ്പമുണ്ട് എന്ന് കെ സി വേണുഗോപാൽ നേരത്തെ പറഞ്ഞിരുന്നു. ആലപ്പുഴയിലാണ് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം ജയിച്ചത്. തുടർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ച് വിജയിക്കുന്നു. അതുകൊണ്ട് ആലപ്പുഴയോടൊരു വൈകാരികമായ അടുപ്പമുണ്ട്. മത്സരിക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ മാത്രം എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞിരുന്നു. പക്ഷേ സാമുദായിക സമവാക്യം വേണം എന്ന നിലപാടും കെ സി വേണുഗോപാൽ സംസ്ഥാന നേതൃത്വത്തോട് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വടകരയിൽ മുരളീധരൻ മാറി അവിടെ ഒരു മുസ്ലിം സമുദായക്കാരനായ സ്ഥാനാർത്ഥി വരാൻ പോകുന്നത്.